നമസ്കാരം, ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് മത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ടിനി ടോം സാറാണ്. നമസ്കാരം. ടിനി ടോം സാർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി മുതലാളിയുടെ പോലെ ഇരിക്കുന്നു. ഒരു ബഹുമാനം സാറെന്ന് പറയുമ്പോൾ. അപ്പൊ നായകനായിട്ട് രണ്ടാമത്തെ സിനിമയാണ്. രണ്ടുമൂന്നെണ്ണമായി. ഞാന് ഭയങ്കരമായിട്ട് കണ്ട് ഇപ്പൊ വന്നാലും ടി വിയിൽ വന്നാൽ കാണുന്നതാണ് കുറെ കുട്ടികളുള്ള ഹൗസ്ഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് റിപ്പീറ്റ് വാച്ച് വരുന്ന ഒരു ഫാമിലി പടമാണ്. അതെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ മിമിക്രിയിലും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും ഭയങ്കര എന്താ പറയാ ഒരു ആക്ടർ ഇത്രയും അടിപൊളിയാണെന്ന് തോന്നിയത് ആ ഒരു മൂവിയില. അതേപോലെ തന്നെ ഒരു എന്താ പറയാ നായക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണോ മത്ത്? അല്ല, അതീതമായിട്ട് ഒരു ബന്ധമില്ല. അതിൽ അച്ഛനെ കണ്ടുപിടിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതില അച്ഛനെ പോലെ ആവരുത്, എന്നെ പോലെ ആവരുത് എന്നാ പറയുന്നത്. അത്രയും നെഗറ്റിവിറ്റി ഉള്ള മത്തുള്ള ഒരുത്തനാണത്. അപ്പൊ അത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ജീവിത മാർഗത്തിലൂടെ ജീവിക്കുന്ന ഒരാള്, അതിലൂടെ ബാലൻസ് പോവുകയാണ്. ബാലൻസ് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചരിതമുള്ളൊരു കളിയാണ് അത്. അത് ഇദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് അദ്ദേഹം ആയി എന്നുള്ളതിൻ്റെ അകത്തുണ്ട്, പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് വരുന്ന ദുരന്തങ്ങളും എൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ലൈഫ് മാത്രം, ബാക്കി എന്തൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാം, പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ മാത്രം ഈ സക്സസ്സും അതുപോലെ തന്നെ ഈ സന്തോഷം നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ല, ബാക്കിയെല്ലാം കാശ് കൊടുത്താൽ കിട്ടും. അപ്പൊ ഇതില് അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ആ ഒരു താരാട്ട് പാട്ട് പോലത്തെ ഒരു പാട്ടുണ്ടല്ലോ ചേട്ടൻ പാടിയത്, അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത് അയ്യോ ഭയങ്കര ലവബിൾ ആയിട്ട്. അച്ഛനാണ്, പക്ഷെ ഒരു നിമിഷം ഒരു ചെറിയൊരു വഴിതെറ്റിൽ മാറിയാൽ മതി. ഇപ്പൊ നേരെ ഈ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പാലക്കാടേക്ക് പോകും, റൈറ്റ് വന്ന എറണാകുളം വരും. അപ്പൊ ചെറുതായിട്ട് അവിടെ പോയിട്ട് ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പാലക്കാട് എത്തുള്ളൂ തിരിച്ച് എറണാകുളത്തേക്ക് വരണമെങ്കിൽ. അപ്പൊ അതിന്റെ ഇടയിൽ ചില ടോക്സിക് അടിച്ചു കഴിഞ്ഞാൽ വഴിതെറ്റി പോകുന്നതാണ് ഉദ്ദേശിച്ചത്. ഒരു ടോക്സിക് പാരന്റിംഗ് പോലത്തെ ഒരു സംഗതിയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ, അതെ. മെയിൻ ആയിട്ട് ഈ മകള്, ഒരു മകള് എപ്പോഴും അമ്മയോടൊപ്പം വളരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അത് അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇതിന്റെ അത് വരുന്നത്. ഒരു അച്ഛനെ എത്രമാത്രം ഒരു മകളെ വളർന്നു വരുമ്പോൾ കെയർ ചെയ്യാൻ പറ്റും, അത് തന്നെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ് അതിന്, ആ ഒരു ടോക്കിന്. കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുടുംബത്തിന് വലിയ മൂല്യം കൊടുക്കുന്ന ആൾക്കാരില്ല നമ്മൾ. അപ്പൊ അത് ആ ബാലൻസ് തെറ്റിപ്പോകുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത്, അത് തെറ്റിപ്പോകുന്ന നിസ്സാര തെറ്റല്ല, വലിയ തെറ്റിലേക്കാണ് പോണത്. സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ മനസ്സിലാവുള്ളൂ. അത് പല ആർട്ടിസ്റ്റുകളും ചെയ്യാൻ മടിക്കുന്നു. ഇതിപ്പോ എന്റെ അടുത്ത് ചിലപ്പോ ചോദിക്കുമായിരിക്കും, നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ റോള് ചെയ്തതെന്ന് ചോദിക്കും. പക്ഷെ അത് വേറെ നേരെ, ഞാൻ പറഞ്ഞു അത് കണ്ട് പഠിക്കരുത് എന്ന് പറഞ്ഞ അതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ചലഞ്ചിങ് റോൾ ചലഞ്ചിങ് ആണ്. അതായത് ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വേഷമല്ല, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന. എന്നെ അല്ല ഫിക്സ് ചെയ്തിരുന്നത്, ഇതിൽ മെയിൻ ചെയ്യാനിരുന്ന ഒരാൾക്ക് പ്രത്യേക ഒരു കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് സെക്കൻഡ് ക്യാരക്ടർ ചെയ്യാനിരുന്ന ആള് ഞാൻ ഫസ്റ്റിലേക്ക് വന്നു. അങ്ങനെ പ്രൊമോഷൻ കിട്ടിയിട്ട് വന്നിരിക്കുന്ന ആള്. അപ്പൊ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, പ്രൊമോഷൻ കിട്ടിയാ ഐഎഎസ് കിട്ടിയതാ. ഓക്കെ, ഇതിനകത്തൊരു സിംഗർ ആദ്യമായിട്ട് പാട്ട് പാടുന്നു എന്നാണല്ലോ പറയുന്നത്. ആദ്യമായിട്ടല്ല, പടങ്ങളിൽ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പൊ മംഗ്ലീഷിന്റെ പ്രൊമോഷന് ഗോപി സുന്ദരൻ എന്നെ കൊണ്ട് ദുൽഖറിന്റെ ഒപ്പം പഠിച്ചിരുന്നു, പ്രൊമോഷൻ സോങ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ചില മായപ്പൻ മൻ ബേണി ഇഗ്നേഷ്യസ് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വരികൾ റാപ്പ് നാദർശിക്ക പഠിച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഫുൾ ലെങ്ത് സോങ് ആണ്. അതൊരു പിക്ചറൈസ് ചെയ്യാനുള്ള സാധനമാണ്, അത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. കാരണം ഈ സ്ക്രീനിൽ നമ്മൾ അതിന്റെ അകത്ത് വിഷ്വൽസ് കാണിക്കണല്ലേ. അപ്പൊ അത് ഡയറക്ടറിന്റെ ധൈര്യമാണ് പാടിച്ചെന്നുള്ളത്. സ്റ്റേജിലൊക്കെ പാടി കണ്ടിട്ടുണ്ട്. അല്ല, ഭയങ്കര റേഞ്ച് ഉള്ള പാട്ടുണ്ടായിരുന്നു സാറെ. അതാണ്, താഴെയുള്ളതാണ് കുഴപ്പമില്ല, ഇത് അങ്ങ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു. അതെനിക്ക് പാടാൻ കഴിഞ്ഞത് ഒന്ന് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ട് പാടാൻ പറഞ്ഞു. പിന്നെ ഡോക്ടർ നന്ദനദാസ് ഉണ്ട്, നന്ദനദാസ് നമ്മുടെ മരിച്ചുപോയ ഞാൻ കുട്ടിയുടെ അച്ഛന്റെ ഇതിലേക്ക്, കാരണം അവരായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട്. ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛന്റെ വേദന, 23 വർഷം പഠിച്ച് ഡോക്ടറായിട്ട് ഞാൻ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വന്ദനദാസിന്റെ ഫാദർ കൊണ്ടുപോയിട്ട് ഒരു റൂമിലോട്ട് കയറ്റിയിട്ട് അവളുടെ പഠനമുറി കാണിച്ച്. അവിടെ ഞാൻ ശരിക്കും പറഞ്ഞ് സ്റ്റക്കായിപ്പോയി. അവള് ഇട്ടിരുന്ന വാച്ച്, ആപ്പിളിന്റെ വാച്ച്, ലാപ്ടോപ്പ്, അവളുടെ ഫോൺ, അവളുടെ ഒരു ലോകം, ആളില്ല. അപ്പൊ ആ ഒരു അച്ഛൻ എങ്ങനെയായിരിക്കും പാടുന്നത്, അത് ഉൾക്കൊണ്ടാണ് ഞാൻ പാടിയത്. ശരിക്കും ആ ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇതൊരു ക്രൈം ത്രില്ലർ ഡ്രാമയാണെന്നാണല്ലോ. ത്രില്ലർ അല്ല, ക്രൈം ഡ്രാമയാണ്. ക്രൈം ത്രില്ലർ അല്ല, ഇതിന്റെ അകത്ത് കുറ്റവാളി ആരെന്നൊക്കെ ആദ്യം തന്നെ അറിയാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മലയാള സിനിമ പറഞ്ഞു വെച്ച ഒരു പാറ്റേണിലല്ലേ? അല്ല അല്ല അല്ല, ആ ഒഴുക്കിലല്ല. ആ ഒഴുക്കിൽ വന്ന ഒരു ഉത്തല മീനല്ല ഇത്, ഇത് വേറെ സ്ഥലത്ത് നിന്ന് ചാടി വന്നതാണ്, വേറെ കണ്ടത്തിൽ നിന്ന് ചാടി വന്നേക്കണ മീനാണ്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ട്വിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നമുക്കിപ്പം പാട്ടിലൊക്കെ കാണുന്നത് കൂടെ? ഏറ്റവും ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതാണ് എന്റെ സിനിമയുടെ നിലനിർത്തുന്നത്.
അപ്പൊ അതുവരെ നമ്മള് കാണുന്നൊരു ഇതിലല്ല ലാസ്റ്റ് വരുന്നത്. പക്ഷേ ഇതൊരു സ്ലോ പേസ് പടോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ പടം അങ്ങനത്തെ ഒരു ശ്രേണിയിൽ പെടുന്ന ഇതൊരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്, ആൾക്കാർക്ക് പോയിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. അങ്ങനെയാണ് ശരിക്കും എന്താ പറയാ, ഇതിനൊരു എങ്ങനത്തെ ഒരു ഓഡിയൻസിന് റീച്ച് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഫാമിലി ഓഡിയൻസ് ആണ് കാണുന്നത് ശരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ ഫാമിലികളും ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നു പോകാം. അപ്പൊ അതിനുള്ളൊരു വാർണിങ്ങും പ്രിക്കോഷൻ നമ്മൾ ഇടക്കിടക്ക് സിനിമക്ക് പെട്ടെന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സിനിമയിലൂടെ. ഇപ്പൊ എന്നെ റിലേറ്റ് ചെയ്തേക്കണതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു മദ്യവിൽപ്പനക്കാരനായിരുന്നു, ലാലേട്ടൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ഇനിയും ഇത് വേണോന്ന് ചോദിക്കുന്നത് ഞാൻ എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു, അപ്പനോട് ചോദിക്കുന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എനിക്ക് കുറച്ചു കാലം മദ്യപിക്കാനേ പറ്റിയിട്ടില്ല. കുറച്ചു കാലത്തേക്ക് കണ്ടാ ഞാൻ പറഞ്ഞു, അത് ഹോണ്ടിങ് ആയിരുന്നു. അല്ല, നമ്മളെ കുറച്ചെങ്കിലും ഒന്ന് സ്വാധീനിക്കും സിനിമ. സ്വാധീനിക്കും. അതുപോലെ തന്നെ പ്രാഞ്ചിട്ടൻ എന്റെ ആദ്യത്തെ ബ്രേക്ക് ഇടുന്ന ഒരു സിനിമയാണ്. അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അത്. അതിലൊരു ഡയലോഗ് ഉണ്ട്, സ്വർണം കൊണ്ട് ഗോപുരം പണിയുന്നവരല്ല ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യം, ഫ്രാൻസിസ് അസ്സിസി പറയാണ്. അപ്പൊ ഡയറക്ടർ രഞ്ജിത് സാറിനോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ, അത് ഈ പള്ളിയും അമ്പലമൊക്കെ കോടികൾ മുടക്കി പണിയുണ്ട്, അത് ദൈവത്തിനാണോ പണിത് കൊടുക്കുന്നത് എന്നാ ചോദിക്കുന്നത്. കാരണം ദൈവത്തിന് വീടുന്ന ആവശ്യമില്ല, ദൈവം നമുക്ക് വീട് വെച്ചൊരു ഒരാളെ നമ്മൾ വേറൊരാൾക്ക് വീട്, നമ്മുടെ കൂടെ ഉള്ളവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ. ഇപ്പൊ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, അപ്പൊ എന്റെ ഫീൽഡ് സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ തന്നെ അവരെ കൈപിടിച്ച് കൊണ്ടുവരിക, അതാണ് എന്റെ ഷോസ് കണ്ടാൽ അറിയാൻ പറ്റും. അതെന്നെ ഹോണ്ട് ചെയ്തിട്ടിരുന്നു. അതുപോലെ ഈ സിനിമ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇപ്പൊ ഈ നോട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന, കാരണം ഇങ്ങനെ ആകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഇവനെ പോലെ ആവരുത്, അത് ആ നിസാര തെറ്റിലൂടെ ചിലപ്പോൾ വലിയൊരു ഡിസാസ്റ്ററിലേക്ക് ചെല്ലും. നേരത്തെ നായികയായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് കുറെ ഇപ്പൊ പറയുന്ന ഇപ്പൊ ഫെമിനിസ്റ്റുകളുടെ ഭാഷയെ പറഞ്ഞ കുറെ സ്ത്രീവിരുദ്ധ ഡയലോഗുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് അമ്മാനം ഇടുന്ന ആൾക്കാരൊക്കെ വലിച്ചു. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, പക്ഷെ ഇതിന്റെ അകത്ത് പറയുന്ന കഥാപാത്രം സ്ത്രീകൾക്കെതിരെ പറയുന്നുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ, ഒരു അമ്മയില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, ഒരു നിർമ്മാതാവ് ഇല്ലെങ്കിൽ സിനിമയില്ല, ജലീൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല. അപ്പൊ ഒരു മാതാവാണ് അതും. ഇപ്പൊ സുരേഷ് ഗോപി ഇടം പറഞ്ഞില്ലേ, ആദ്യം ജയിച്ചു കഴിഞ്ഞപ്പോ ലൂർദ് മാതാവിനെയാണ് എന്റെ, അതും മാതാവാണ്, രക്ഷപ്പെടുത്തിയത് തീർച്ചയായിട്ടും. അപ്പൊ സ്ത്രീയാണ് മാതാവില്ലെങ്കിൽ നമ്മളില്ല. എന്നാ വീട്ടിൽ ചെല്ലുമ്പോ നമ്മള് ഒരു ചായ എടുക്കടി എന്ന് പറയാം, എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു ഭാര്യ വന്നിട്ട് എടാ ചായ എടുക്കടാ ചായ എടുക്കടാ എന്ന് പറഞ്ഞാൽ നടക്കുവോ? അത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും സ്ത്രീകള് എന്തൊക്കെ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാലും അവരെയും അവരെ കീഴ്പ്പെടുത്താനും അവരുടെ മുകളിൽ നിൽക്കാനും ഉള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഈക്വാളിറ്റി വന്നിട്ട് അത് ഫെമിനിസം അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊക്കെ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യുന്നത് ഇത് തന്നെയല്ലേ എന്നുള്ളത്. പുറത്ത് നമ്മൾ ഇതൊക്കെ പറയുമല്ലോ. ശരി, ഇപ്പൊ വീട്ടില് ശരിക്കും പറഞ്ഞ വൈഫൊക്കെ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡാർക്ക് ഇതുള്ള ഒരു ഷെയ്ഡ് ഉള്ള ക്യാരക്ടറാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ പ്രൊസീഡ് ചെയ്തോളാനാണോ പറഞ്ഞത്? അല്ലെ ചോദിച്ചോ ഇതൊക്കെ തിരശ്ശീല വരുമ്പോ എന്താകും ഇമേജ് അങ്ങനെ ചോദിച്ചോ? അല്ല, അത് അവര് അത് അതിലൊന്നും ഇടപെടാറൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന ജോലിക്കൊന്നും ഇടപെടാറില്ല. അങ്ങനെയാണ് പിന്നെ അവര് ഗോതമ്പുണ്ടോ തിന്നേണ്ടി വരും, പണിയെടുക്കണ്ടേ? അതെ, സിനിമ വേറെ, ഇത് വേറെ. ഇപ്പൊ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു, അത് കനിഹയായിട്ട് ചേർന്നിട്ട് ഭയങ്കര ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉള്ളതാണ്. സീൻസ് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അത് ചെയ്യുമ്പോ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് കഴിഞ്ഞു, അല്ല സിനിമ കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ലേ, പിന്നെ അതിന്റെ പിന്നാലെ പോകുമ്പോഴാണ് വീണ്ടും ടോക്സിക് ആവുന്നത്. ബ്യൂട്ടിഫുള്ളും അങ്ങനത്തെ പക്ഷെ എന്തായാലും ഇപ്പൊ പറയുന്ന ടിനി ടോം എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ തേടി വരുന്നത് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ളൊരു, ശരിക്കും അതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ബ്ലെസ്സിംഗ് ആണ് അത്, കാരണം എന്നൊരു തമാശക്കാരനായിട്ടല്ല കണ്ടിട്ടുള്ളത്. ക്യാരക്ടർ റോൾസ് ചെയ്യാൻ പറ്റുന്നതാണ് ഭാഗ്യം. തമാശക്ക് ഒരു പരിധിയുണ്ട്, ഒരു നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കോമഡി ചെയ്യുന്ന ഒരു ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ അത് തീർന്നു പോകും, പിന്നെ ക്യാരക്ടർ റോളിലേക്ക് കയറിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവരുടെ ലൈഫ് തീർന്നു. ഒരു റൗണ്ട് ഉണ്ടാവുള്ളൂ. ക്യാരക്ടർ റോൾസ് ചെയ്യുന്നവർ അങ്ങനെയല്ലേ, എപ്പോ വേണമെങ്കിലും അപ്പനാവാം മകനാവാം. ഒന്ന് ഫോർ എക്സാമ്പിൾ, സുനിൽ സുഗത എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണം. എപ്പോഴും മലയാള സിനിമയിലെ അവസരം ഉണ്ടാവും, പള്ളിയിലച്ചനാക്കണോ, നമ്പൂരി ആക്കണോ, ഹോട്ടലില സപ്ലയർ ആക്കണോ, മുതലാളി ആക്കണോ, വില്ലനാക്കണോ. അപ്പോൾ ശരിക്കും ഒരു കലാകാരൻ ഈ മാവ് കുഴച്ച പോലെ ഇരിക്കണമെന്ന് പറയുന്നത്, കാരണം മൈദയുടെ മാവ്, അത് പൊറോട്ട ഉണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റണം, വെള്ളം പോലെ ഇരിക്കണമെന്ന് പറയും അല്ലേ. അപ്പം എന്തിലൊഴിച്ചാലും അതുപോലെ ആവാൻ പറ്റുന്ന ആളായിരിക്കും. അപ്പൊ അത് അതിന് പറ്റുന്ന ഒരു രൂപമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇപ്പൊ പെരുങ്ങളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ മലയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുന്നത് സുരേഷേട്ടനോടൊപ്പമുള്ള ക്യാരക്ടറാ. അതിൽ ഒറ്റമുണ്ട് കൊടുത്ത് മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. മലയൻ എന്ന് പറഞ്ഞാൽ തെയ്യങ്ങൾ ചെയ്യുന്ന ഒരു താഴേക്കടലുള്ള ഇതാണ്. മലയന്മാര് ദൈവമായി മാറുന്നു,
തെയ്യം വരുമ്പോ നമ്മള് ദൈവമായിട്ട് അവരെ കാണുന്നത്, അതൊരു ബിലീഫാണ് എത്ര വലിയ നമ്പൂരിയാണെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി, അത് ജയരാജ് സാർ അങ്ങനെ ഒരു കാസ്റ്റ് ചെയ്തു, ഇത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ നമ്മള് ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് ഒരു ആക്ടർ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ബിഗ് ബിഗ് പ്രോജക്ട്സ് ആണല്ലേ. ആ നല്ല പ്രോജക്റ്റ് ആണ്. ഇപ്പൊ പോലീസ് ഡേ എന്ന് പറഞ്ഞാല് IAS IPS ഓഫീസർ, IPS ഓഫീസർ ആണ് സോറി. അപ്പൊ അത് ഒരു അത് ക്രൈം ജോണറിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഒമർ ലുലുവിന്റെ നടക്കുന്നത് റഹ്മാന്റെ കൂടെയുള്ള ഒരു സംഭവമാണ്. അതൊരു ഒരു ഹ്യൂമർ ഗുണ്ടയാണ്. അതിനകത്ത് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമർ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുമ്പോഴാണ് ആൾക്കാർ ഇവനെ എല്ലാത്തിലും, അല്ലെങ്കിൽ ഇപ്പൊ പ്രാഞ്ചിയേട്ടൻ്റെ ഡ്രൈവറായിട്ട് വന്നപ്പോ എനിക്ക് കുറെ ഡ്രൈവർ റോള് വന്ന്. നമുക്ക് ഡ്രൈവർ ആയി കഴിഞ്ഞപ്പോ പിന്നെ മനോജ്ക്കെ ഡ്രൈവർ ആവാൻ വിളിച്ചു, അങ്ങനെ എല്ലായിടത്തും ഡ്രൈവർ. ലാസ്റ്റ് ഞാൻ മറ്റേ ലാലേട്ടന്റെ കേണൽ പദവി കൊടുത്ത പോലെ എനിക്ക് ഡ്രൈവർ പദവി കിട്ടും. സെലക്റ്റീവ് ആയതല്ല, ചില കാര്യത്തിൽ സെലക്ട്. അങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് കാര്യമില്ല കേട്ടോ. അവിടെ കിടക്കുള്ളൂ, ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. രണ്ടുമൂന്ന് വണ്ടി വന്നു കഴിയുമ്പോ കേറി പോണം. നല്ല നല്ല വണ്ടികളാണോ എന്ന് മാത്രം നോക്കിയാ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ എവിടെ ചെന്നാലും ആവശ്യപ്പെടുമല്ലോ. നല്ല പാടിയിട്ടുണ്ട്, പാടാമോ? ഞങ്ങളുടെ ഓ പഠിക്കോ, ഒരു പാട്ട് പാടും, ആ പാട്ട് തന്നെ. ഇതിലെ തന്നെ പാടാം, പക്ഷെ എനിക്ക് അതിന്റെ പിച്ച് ഭയങ്കര പിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു ട്രാക്ക് ഇട്ടിട്ട് അതിനോടൊപ്പം ഞാൻ പാടാം. ആ പിച്ചിൽ പാടാൻ പറ്റില്ല, കാരണം ഇത് അപ്പുറത്തെ കെട്ടിടത്തിൽ നിന്നൊക്കെ ആൾക്കാർ എത്തി പോകും. നല്ല ഹൈ ഫ്രീക്വൻസിയിലുള്ള പാട്ടാണ്. എന്റെ കുഞ്ഞല്ലേ നീ, അച്ഛന്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ, എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ, താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛന്റെ നെഞ്ചിലെത്തിയല്ലേ. അതില്ലേ എന്തായാലും വലിയൊരു ബ്രേക്ക് ആയിട്ട്, ശരിക്കും ഇതുവരെ ചെയ്തതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിട്ട് മാറട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനി വരാൻ പോകുന്ന പ്രോജക്ടുകളിലുള്ള വേറെ വേറെയുള്ള ടിനി ടോം എന്ന ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്, ആരും കാലത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഇന്ന് ടിനി ടോമിന്റെ സിനിമ ആണെന്ന് പറഞ്ഞ ആരും പോകില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മള് നേരിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇത് ഡിമാൻഡ് ചെയ്യുന്നത് എന്നെ മാത്രമല്ല, ഒരു സബ്ജക്റ്റാണ്, ഒരു നമ്മൾ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ ഞാൻ ഒരു കഥാപാത്രമായി മാറുന്നുള്ളു, കേന്ദ്ര കഥാപാത്രമായി മാറുന്നു. അപ്പൊ ഇതുപോലുള്ള ചെറിയ സിനിമകൾ, ചെറിയ ചെടിയാണ്, എന്റെ കൂമ്പൊടിച്ചിളഞ്ഞിറങ്ങി പിന്നെ വളരൂല. ആൽമരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്, അതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് പേര് വെട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ ഈ ചെടിയെ ഒടിച്ചു കളയരുത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കുറച്ച് വെള്ളം വളമൊക്കെ ഇട്ട് വളർത്തണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നല്ലതാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്, ഇൻഷാ അല്ലാ. താങ്ക് യു.